തന്നെ ദൈവം നേരിട്ട് ഭൂമിയിലേക്ക് അയച്ചതാണെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരാമർശം ഏതായാലും പരിഹാസത്തിനുള്ള വകയായി. ഇത് കേട്ട ഉടനെ തന്നെ മോദിയെ പരിഹസിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി എത്തി. മോദി ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ ഏതെങ്കിലും സാധാരണക്കാരനാണ് പറയുന്നതെങ്കിൽ അയാളെ ഭ്രാന്താശുപത്രിയിലാക്കിയേനെ എന്നാണ് രാഹുൽ പരിഹസിച്ചത്. ഗംഗയുടെ തീരത്ത് മൃതദേഹം കുന്നുകൂടുമ്പോൾ ഈ പറയുന്ന ദൈവദൂതൻ ആളുകളോട് അവരുടെ മൊബൈൽ ഫ്ലാഷ് ലൈറ്റുകൾ തെളിയിക്കാൻ ആവശ്യപ്പെടുകയാണ് ചെയ്തതെന്നും രാഹുൽ പരിഹസിച്ചു. പകർച്ചവ്യാധി സമയത്ത് ജനങ്ങളോട് കൈകൊട്ടാനാണ് മോദി ആവശ്യപ്പെട്ടത്. ജനങ്ങൾ ആശുപത്രിക്ക് പുറത്ത്, പ്രത്യേകം പറയട്ടെ, പുറത്ത് വെച്ച് അവസാന ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുമ്പോൾ ഈ പറയുന്ന ദൈവദൂതൻ ഫ്ലാഷ് ലൈറ്റുകൾ തെളിയിക്കണമെന്നാണ് അവരോട് ആവശ്യപ്പെട്ടത്. അദ്ദേഹം ഒരു ദിവസം വന്ന് ഞാൻ ദൈവം അയച്ച ആളാണെന്ന് എന്നോട് പറഞ്ഞാൽ അബദ്ധവശാൽ പോലും ഇത് ആരോടും പറയരുതെന്ന് ഞാൻ അദ്ദേഹത്തോട് കൈകൂപ്പി ആവശ്യപ്പെടും. എന്നാൽ മോദി പറയുന്നത് ഞാൻ ദൈവദൂതനാണെന്നാണ്. അതായത് നിങ്ങൾ എല്ലാവരും സാധാരണ ജനങ്ങളാണെന്നും ഞാൻ ദൈവം അയച്ച ആളാണെന്നും പറഞ്ഞ് രാഹുൽ വീണ്ടും തുടർന്നു. സ്വയം ദൈവദൂതനെന്ന് അവകാശപ്പെടുന്ന വ്യക്തി പ്രവർത്തിക്കുന്നത് വെറും 22 പേർക്ക് വേണ്ടിയാണ്, അംബാനിക്കും അദാനിക്കും വേണ്ടിയാണ്. അവർ എന്താവശ്യപ്പെട്ടാലും മിനിറ്റുകൾക്കുള്ളിൽ അദ്ദേഹം അത് നടപ്പാക്കുന്നു. ഭരണഘടന ഇല്ലാതാക്കാമെന്നൊന്നും BJP യോ RSSഓ സ്വപ്നത്തിൽ പോലും കരുതേണ്ട. കാരണം അവർക്കതിന് സാധിക്കില്ല. ഈ രാജ്യത്തെ പൗരന്മാരും കോൺഗ്രസും അവർക്കെതിരെ നിലകൊള്ളും. സംവരണം, തിരഞ്ഞെടുപ്പ്, ജനാധിപത്യം, ഹരിതധവള വിപ്ലവം, MNREGA എന്നിവയും അതിലേറെയും ഈ ഭരണഘടനയിൽ നിന്നുണ്ടായതാണ്. ജനങ്ങളോട് മോദി പറഞ്ഞത് കളവാണ്. 2 കോടി യുവാക്കൾക്ക് ജോലി നൽകുമെന്ന് പറഞ്ഞു. നോട്ട് നിരോധിച്ച് വ്യവസ്ഥിതി തന്നെ തകർത്തു. അദാനിയെയും അംബാനിമാരെയും സഹായിക്കാൻ ചെറുകിട വ്യാപാരങ്ങളെ ഇല്ലാതാക്കി. ആത്യന്തികമായി ഇപ്പോൾ നടക്കുന്നത് 2 പ്രത്യയശാസ്ത്രങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ്. ദരിദ്രർ, ആദിവാസികൾ, ദളിതർ തുടങ്ങി ഇന്ത്യയിലെ 90% ആളുകൾക്കും രാജ്യത്ത് ഒരു അഭിപ്രായവും ഇല്ലാതാക്കി രാജഭരണം പോലൊരു ഭരണം രാജ്യത്ത് സാധ്യമാക്കാനാണ് BJP ശ്രമിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി തുറന്നടിച്ചു. അതേസമയം ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് തന്നെ ഒരു ദൗത്യം നിറവേറ്റാനായി ദൈവം അയച്ചതാണെന്നും പറഞ്ഞ് മോദി എത്തിയത്. താൻ ജീവശാസ്ത്രപരമായി ജനിച്ചതല്ല എന്നും മറിച്ച് ഒരു ദൗത്യം നിറവേറ്റാൻ ദൈവത്താൽ അയച്ചതാണെന്നുമാണ് നരേന്ദ്രമോദി അവകാശപ്പെട്ടത്. ദൈവം എന്നെ അദ്ദേഹത്തിന്റെ ജോലി ചെയ്യാൻ അയച്ചതിനാൽ എനിക്ക് ഈ ഊർജം ലഭിക്കുന്നു എന്നായിരുന്നു എന്തുകൊണ്ടാണ് താങ്കൾക്ക് തിരക്കുകൾക്കിടയിലും തളർച്ച തോന്നാത്തത് എന്ന ചോദ്യത്തിന് നരേന്ദ്രമോദി നൽകിയ മറുപടി. ഇതിന് പിന്നാലെ പരിഹാസവുമായിട്ടാണ് പ്രതിപക്ഷം എത്തിയത്. മോദി പറഞ്ഞ ദൈവം നിയോഗിച്ച ദൗത്യം ഗുജറാത്ത് കലാപം, മുസ്ലിം കൂട്ടക്കൊല, മണിപ്പൂർ കൊലപാതകങ്ങൾ എന്നിവയാണോ എന്നാണ് എക്സിൽ തൃണമൂൽ കോൺഗ്രസിന്റെ രാജ്യസഭാ MP ജവഹർ സിർക്കർ പരിഹസിച്ച് ചോദിച്ചത്. ഇതിനിടയിലാണ് രാഹുൽ ഗാന്ധിയും എത്തിയത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ 5 ഘട്ടങ്ങളാണ് ഇതുവരെ പൂർത്തിയായിരിക്കുന്നത്. May 25 6ാം ഘട്ടം, June 1 7ാം ഘട്ട തിരഞ്ഞെടുപ്പ് നടക്കും. June 4 ഫലപ്രഖ്യാപനം. തുടർച്ചയായ 3ാം വട്ടവും അധികാരത്തിലേറാം എന്ന ആത്മവിശ്വാസത്തിലാണ് പ്രധാനമന്ത്രി. BJP 370 സീറ്റിലും NDA 400 സീറ്റിലും വിജയിക്കുമെന്നാണ് നേതാക്കൾ ഇപ്പോഴും അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത്.